നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡെറ്റ് ഫണ്ടിനെ കുറിച്ചുള്ളൊരു ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടു. ഇനി ഡെറ്റ് ഫണ്ടിൽ തന്നെ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫണ്ടുകളുണ്ട്. ഇപ്പോൾ പലപ്പോഴും മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു 44 കമ്പനികൾ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും കൂടിയും ഒരു 2000-2500 സ്കീമുകളുണ്ട്. അപ്പോൾ പലർക്കും മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നാണെന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് പറഞ്ഞ ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ട്. ഇവൻ ഡെറ്റിൽ തന്നെ വേറെ 10-16 ടൈപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഒരു ഫസ്റ്റ് 5 ടൈപ്പ് ഓഫ് ഫണ്ടുകളാണ് ഡെറ്റ് ഫണ്ടിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഓവർ നൈറ്റ് ഫണ്ടുണ്ട്, ലിക്വിഡ് ഫണ്ടുണ്ട്, ലോ ഡ്യൂറേഷൻ ഫണ്ടുണ്ട്, അൾട്രാ ഷോർട്ട് ഉണ്ട്, മണി മാർക്കറ്റ് ഫണ്ടുകളുണ്ട്. ഇങ്ങനെ 5 ഫണ്ടുകളുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ 5 ഡിഫറെൻ്റ് ടൈപ്പ്സിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ എന്താണ് ഒരു ഇപ്പോൾ FD നമ്മൾ സാധാരണ പറയുന്നു, ഇപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ FD ഇടുന്നതിന് ബദലായിട്ടാണ് നമ്മളിപ്പോൾ ഡെറ്റ് ഫണ്ടിൽ മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഓഫർ ചെയ്യണത്. അപ്പോൾ ഒന്ന് പറയാമോ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതേമാതിരി ഈ രണ്ട് തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ കിടക്കാം. അപ്പോൾ നിഖിൽ ചോദിച്ചത്, നമ്മൾ ഈ പല തരത്തിലുള്ള ഡെറ്റ് ഫണ്ടുകളുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ കുട്ടി ഉടുപ്പ് മേടിക്കാൻ പോകുന്ന ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് അത് കണ്ടാൽ മനസ്സിലാവും എന്താണ് അത് ഉദ്ദേശം എന്നുള്ളത്. അപ്പം ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ പോവുകയാണെങ്കിൽ, ഒരു ബാങ്കിൽ ഒരു 3 തരത്തിലുള്ള അക്കൗണ്ട് നമുക്ക് തുടങ്ങാം. സാധാരണ ഒരാൾ പോവുകയാണെങ്കിൽ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മിക്കവാറും ബിസിനസ് നടത്തുന്നവരാണ് അത് തുടങ്ങുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും ഒരു ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് കാണുമായിരിക്കും. നമ്മൾ ചെക്ക് ബുക്കും അതിൽ പൈസ വരും, നമ്മൾ ചെക്ക് ബുക്ക് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പൈസ വിഡ്രോ ചെയ്യുന്നു. നമ്മുടെ ATM ഉപയോഗിക്കുന്നത് മുഴുവൻ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നാണ്, ഒരു ഇൻഡിവിജ്വലായിട്ട് നമ്മളൊരു ഒരു വ്യക്തി ചെയ്യുന്നത്. പിന്നെയാണ് നമ്മൾ ഫിക്സ്ഡ് ഡിപ്പോസിറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം നിഖിൽ പറഞ്ഞ ഈ 5 കാറ്റഗറികൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ലിക്വിഡ്, ഓവർ നൈറ്റ്, അൾട്രാ ഷോർട്ടും, മണി മാർക്കറ്റ്, ലോ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, ഒരു കറണ്ട് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഒരു എന്താ പറയേണ്ട ഒരു ആൾട്ടർനേറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഇത് FD അല്ല, നമ്മുടെ ഇനി വരുന്ന പല ഡെറ്റിന്റെ കാറ്റഗറികളാണ് FD തുല്യമായിട്ടോ. പല ആൾക്കാർക്ക് കൺഫ്യൂഷൻ FD ഇതായിട്ട് വരുന്നത്. അപ്പൊ ഇതിന് ഈ 3, അപ്പൊ ബാങ്കിലുള്ള 3 അക്കൗണ്ടുകളെ കുറിച്ചും എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മളൊന്നും ഒരു എനിക്കൊരു ബിസിനസ്സും കൂടെ നടത്തുന്നത് കൊണ്ട് കറണ്ട് അക്കൗണ്ടുകൾ ഉണ്ടാവും. എനിക്ക് ബിസിനസ് ഒന്നുമില്ല, ഞാനൊരു സാലറിഡ് എംപ്ലോയി ആണ്, അപ്പൊ എനിക്ക് കറണ്ട് അക്കൗണ്ടിന്റെ ആവശ്യമില്ല. അപ്പൊ എന്നെ 2 തരത്തിലുള്ള ബാങ്കിലുള്ള അക്കൗണ്ട് എന്ന് പറയുന്ന സേവിങ്സ് അക്കൗണ്ടും ഫിക്സ്ഡ് ഡിപ്പോസിറ്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതുമാണ് കറണ്ട് അക്കൗണ്ട്. പക്ഷെ നമുക്കറിയാം എല്ലാവർക്കും കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആവശ്യത്തിനും അതിൽ നമ്മൾ പൈസ ഇടുന്നു, ഇന്ന് തന്നെ വിഡ്രോ ചെയ്യുന്നു, അല്ലെങ്കിൽ നാളെ വിഡ്രോ ചെയ്യുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. പൊതുവേ കറണ്ട് അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഏകദേശം കുറച്ചൊരു ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ FD വരുമ്പോഴാണ് അത് കൂടുന്നത്. അപ്പോൾ പക്ഷെ നമുക്കറിയാം അത് പെട്ടെന്ന് ആവശ്യം വന്നാൽ എടുക്കാൻ പറ്റുന്ന, ഓടിച്ചെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ കറണ്ട് അക്കൗണ്ടോ സേവിങ്സ് അക്കൗണ്ടോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ നമുക്കിപ്പോൾ ഇന്ന് പൈസ വേണം തോന്നിയാൽ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 5 ദിവസത്തേക്ക് പൈസ ഇടാം. നമുക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യം വീക്കെൻഡിന് പൈസ ഇടാം. അതായത് വെള്ളിയാഴ്ച ഇപ്പോൾ ഞാനൊരു കമ്പനിയാണ്, എനിക്കൊരു ആർക്കെങ്കിലും എന്തെങ്കിലും സപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പൈസ വന്നു, തീർച്ചയായിട്ടും ശനിയും ഞായറും നമുക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഉടനെ തന്നെ ഒരു ലിക്വിഡ് ഫണ്ടിലേക്ക് ഇടുകയാണ്, അല്ലെങ്കിൽ ഒരു ഓവർ നൈറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് ഇട്ടാൽ തിങ്കളാഴ്ച നമുക്ക് ആ പൈസ എടുക്കുകയും ചെയ്യാം, അതിനൊരു 10% പലിശ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ശരിക്കും ഞങ്ങൾ പറയുന്നത് വീക്കെൻഡിൽ പോലും നമ്മുടെ പൈസയെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്, മനസ്സിലായോ? അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ചും ലിക്വിഡും ഓവർ നൈറ്റും ഒരുപാട് കമ്പനികൾക്കും അല്ലെങ്കിൽ ചെറിയ ബാങ്കുകൾക്കും അങ്ങനെയുള്ളവർക്ക് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ്. ആ കാറ്റഗറി ഓഫ് ആൾക്കാർ 5 ദിവസത്തെ പൈസ കിട്ടി, 10 ദിവസത്തെ പൈസ കിട്ടി, അത് കമ്പനി നടത്തുന്നവർക്ക് വളരെയധികം അറിയാം. ഒരു നമ്മളൊരു ഷിപ്മെൻ്റ് അയച്ചു, അതിൻ്റെ പൈസ വന്നു, അത് കൊടുത്ത ആൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം, അത് വലിയ ഫണ്ടായിരിക്കും, വലിയ ഫണ്ടായിരിക്കും. അപ്പോൾ പലിശ കുറവാണെങ്കിലും ആ വലിയൊരു എമൗണ്ട്. അപ്പോൾ പലർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ ഒരാളുടെ 1 മാസത്തെ ശമ്പളം ഇതിൽ നിന്ന് നടന്നു പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇലക്ട്രിസിറ്റി ബില്ല്, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകളുള്ളത് ഈ പലിശയിൽ നിന്ന് നമുക്ക് നടന്നു പോകും. അതിൽ പിന്നെ എന്തെങ്കിലും ഒരു രസം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു പ്രാവശ്യമല്ല വരുന്നത്, ഇത് നമ്മൾ റോളിംഗ് മണി എന്ന് പറയില്ലേ, അങ്ങനെയാണ് ഇത് വരുന്നത്. ഇപ്പം ഞാൻ ഇന്ന് സപ്ലൈ ചെയ്തു, എനിക്കൊരു 50 കോടി വന്നു, അല്ലെങ്കിൽ 20 കോടി വന്നു, അത് നമ്മൾ ചിലവാക്കി, 10 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 20 കോടി വന്നു. അപ്പോൾ അതിന് 2 ദിവസം വെറുതെ കിടക്കുകയാണ്. പക്ഷെ ആ 20 കോടിയിൽ ഒരു 3-4% പലിശ എന്ന് പറഞ്ഞ് 4 ദിവസത്തേക്കാണെങ്കിലും അതൊരു നല്ലൊരു സംഖ്യയാണത്. അതുകൊണ്ട് നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ നടന്നു പോകും. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം ചില പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഇത് അക്കൗണ്ട്സ് ടീമിൽ ആരെങ്കിലായിരിക്കും ഹാൻഡിൽ ചെയ്യണം. ചിലപ്പോൾ ആ ഫേമിൻ്റെ ഓണറോ അല്ലെങ്കിൽ സീനിയർ പൊസിഷനിലുള്ള ആൾക്കാർ ചിലപ്പോൾ ഇത്
ഹാൻഡിൽ ചെയ്യണമെന്നില്ല. അപ്പൊ അവര് പലപ്പോഴും അക്കൗണ്ട്സിലുള്ള ആളുകൾക്ക് പറഞ്ഞു ഇതൊരു പുതിയ എൻട്രി വരില്ലേ, അപ്പൊ പിന്നെ പൈസ ഇവിടുന്ന് പോകുന്നു, പൈസ ഇങ്ങോട്ട് വരുന്നു, അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു. അപ്പൊ ഇത് എത്ര ഈസിയാണ് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട്? സത്യം പറഞ്ഞാൽ നിഖിൽ പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എപ്പോഴും നമ്മൾ പറയും നമുക്കൊരു എന്താ പറയണ്ടത്, നമ്മൾ പറയില്ലേ തമാശക്ക് പൂജാരിക്കാണ് ഭഗവാനെക്കാളും ഇതെന്നുള്ളത്. അപ്പൊ പലപ്പോഴും ഈ അക്കൗണ്ട്സിലൊക്കെ പോകുമ്പോൾ അങ്ങനെ പലരും അത് അവർക്ക് അത് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അതോ ഇനി ഒരു തലവേദന ഇത് എൻട്രീസ് നടത്തണ്ടേ എന്ന് വിചാരിച്ച് അത് വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും. പക്ഷെ ആക്ച്വലി ഇന്ന് മ്യൂച്വൽ ഫണ്ട്സ് ഈ ഇങ്ങനെയുള്ള പൂജാരിമാരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ട് വളരെ നല്ല സിമ്പിളായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇതിന് ഡിവിഡൻഡ് ഉണ്ട്, ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പം നമ്മളൊരു 100 രൂപ ഇടുകയാണെങ്കിൽ ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നമുക്ക് എത്ര പലിശ കിട്ടി, ആ പലിശയിൽ വളരെ സിമ്പിളായിട്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ അത് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുത്ത് ഒരു അക്കൗണ്ട്സിൽ ഇരിക്കുന്ന ഒരാൾ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ എൻട്രി പാസ്സാക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഇതിൽ ഒരു അഡീഷണൽ പണിയില്ല, ഇത് മുഴുവൻ ചെയ്ത് ഇന്ന് മ്യൂച്വൽ ഫണ്ട്സ് തരുന്നുണ്ട്. പിന്നെ നമ്മൾ പറയും ക്യാപിറ്റൽ ഗെയിൻസ് എന്നൊക്കെ പറഞ്ഞ ചില സംഭവങ്ങളുണ്ട്, ഇതൊക്കെയാണ് പൊതുവെ അവർക്ക് ഉള്ള വിഷമങ്ങൾ. ഇത് മുഴുവൻ എല്ലാ ക്വാർട്ടറിലും നമ്മൾ ഇത് പഠിക്കണം, ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ തമാശക്ക് പറയും നമുക്കൊരു ചെറിയ പാര അവിടെ നിന്ന് വരുന്നുണ്ടോ എന്നൊരു സംശയം അങ്ങനെ പറയുന്നു. അപ്പൊ അത് മനസ്സിലാക്കി അവരുടെ ബുദ്ധിമുട്ട്, കാരണം അവർക്ക് ഒരുപാട് ഫയലിംഗ് ഉണ്ട്, പിന്നെ സെയിൽസ് ടാക്സിന്റെ കാണും, ജി എസ് ടി കാണും, അങ്ങനെ പല സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ ഇത് ഒരു 1,00,000 രൂപ പലിശ കിട്ടി, അതിനു വേണ്ടി ഇത് കാണണ്ടേ, മറ്റത് ബാങ്കിലാവുമ്പോൾ ഒന്നും അറിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല, പലതുള്ളി പെരുവെള്ളം എന്നല്ലേ നമ്മൾ പറയുക. അപ്പൊ അത് ചെയ്യുന്ന കമ്പനികളുണ്ട് ഇന്ത്യയിലെ, വളരെ വലിയ കമ്പനികൾ, ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് വലിയ കമ്പനികൾ, അതായത് 1,000,000,000 കോടി രൂപ വരുമാനവും ട്രഷറി ഉള്ള കമ്പനികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കാവാമെങ്കിൽ ഒരു അവരെക്കാളും അത്യാവശ്യമല്ലേ ചെറിയ കമ്പനികൾക്ക് ഇത് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഞാൻ പറയുന്ന ചെറിയ കമ്പനികൾക്കാണ് നമ്മളിപ്പോൾ ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 50,000 രൂപ സേവ് ചെയ്താൽ അത് വളരെ വ്യത്യാസം വരുന്നത്. സ്റ്റാർട്ടപ്പുകളുണ്ട്, അവർക്ക് ഇത് വളരെ ഉപകാരമാണ്. ഫണ്ടിങ് ഒക്കെ കിട്ടി, അപ്പൊ ഫണ്ടിങ് കിട്ടി അതെങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നറിയില്ല. അതിലും ഒരുപാട് ഫണ്ടിങ് കിട്ടുന്ന കമ്പനികൾ പലരും മ്യൂച്വൽ ഫണ്ടിന്റെ ക്ലയൻസ് ആണ് ഇന്ന്. അപ്പൊ ചെറിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ ഒരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ചെയ്യേണ്ടതാണ്. ഇവൻ പലപ്പോഴും ഞാൻ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു റോളിംഗ് ആയിട്ട് മാം പറഞ്ഞ പോലെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ടൊരു പ്രോസസ്സായിട്ട് അടച്ചു പോകണമെങ്കിൽ ചിലപ്പോ ഈ പറഞ്ഞ പൈസ ഒരു ഒരു കൊല്ലത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 2-3% വ്യത്യാസം വരും. അതും ചിലപ്പോ അതൊരു 10 കോടി മാനേജ് ചെയ്യണമെങ്കിൽ 2% വലിയ കാശാ. ാണ് പിന്നെ തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഈ വലിയ കമ്പനികൾ മുഴുവൻ ഇത് ചെയ്യുന്നത്. അത് 10-15 കൊല്ലമായിട്ട് ഇത് ചെയ്യുന്ന കമ്പനികളുണ്ട്. കാരണം നമുക്ക് ആ ഒരു ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു എക്സസൈസ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഓടാൻ പോകുന്നു എന്ന് പറയുമ്പോഴാണ് ആദ്യം അതൊന്ന് യൂസ്ഡ് ആവണമല്ലോ നമ്മുടെ ദേഹം ശരീരം. അത് കഴിയുമ്പോൾ നമുക്കത് സിമ്പിളായി തോന്നും, വലിയൊരു പ്രശ്നം വരുന്നില്ല. ഇത് ശരിക്കും അതുപോലെ തന്നെയാണ്, ഇതൊരു ദിനചര്യയായി മാറുകയാണ് ഒരു അക്കൗണ്ട്സിലിരിക്കുന്ന ഒരാൾക്ക്. ആ പൈസ വന്നു, നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇട്ടു, ഓൾറെഡി നമ്മുടെ ഒരു ഫോളിയോ ഉണ്ട്, RTGS വഴി ട്രാൻസ്ഫർ ചെയ്തു പൈസ. അപ്പൊ ആ ആദ്യം ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ച് അതിന്റെ ഡോക്യുമെന്റ് കൊടുക്കണം, അതൊന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ഇതേ ഉള്ളൂ. അത് സാധാരണ ഒരു അക്കൗണ്ട്സ് ചെയ്യുന്ന ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇന്ന് മ്യൂച്വൽ ഫണ്ട്സ് കൊടുക്കുന്ന റിപ്പോർട്ടുകളും സ്റ്റേറ്റ്മെന്റും അവരുടെയൊക്കെ ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇതുകൊണ്ടുള്ള ഉപകാരമുള്ളത്, അവരാണ് ഇത് ചെയ്യേണ്ടത്. ടൈമിൽ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് കമ്പനിയുടെ പൈസ എന്റെ കാശ് നഷ്ടമാവുന്നു. ശരിയാണ്, വളരെ തീർച്ചയായും. കാരണം ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ സബ്ജക്ട് ടു മാർക്കറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഇത്തരം ഫണ്ടുകൾ ഇപ്പൊ ഓവർനൈറ്റ് ഫണ്ടില്ല, ഇപ്പൊ പിന്നെ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ഏത് ഫണ്ട് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇപ്പം 5 ടൈപ്പ് ഫണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പൊ അതിൽ ഇപ്പോ ഇങ്ങനെ വീക്കെൻഡ് മാത്രം അല്ലെങ്കിൽ ഒരാഴ്ചക്കൊക്കെ മാത്രം ഇടുന്നുള്ളെങ്കിൽ ഏത് ഫണ്ട് പിക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ ഇതിലെന്താണ് നഷ്ടസാധ്യത എന്നും കൂടി ഒന്ന് പറയാമോ? അപ്പൊ ഇത് ചെയ്യുന്നത് ഇപ്പൊ ഈ ഓവർ നൈറ്റ് എന്ന് പറഞ്ഞ ഫണ്ട്, ഇപ്പൊ അതാണ് നമ്മൾ സാധാരണ ഇപ്പൊ വീക്കെൻഡ് അല്ലെങ്കിൽ ഒരാഴ്ച എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത്. അപ്പൊ പൊതുവേ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, ഈ ടി ബിൽ എന്ന് പറയും. അതായത് ഗവൺമെന്റ് ഒരു 90 ദിവസത്തേക്ക് പൈസ മേടിക്കുന്നു, അല്ലെങ്കിൽ 180 ദിവസത്തേക്ക് പൈസ ആവശ്യം വന്നാൽ
ഗവൺമെൻറ് ബോറോ ചെയ്യും. അത് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഗവൺമെൻറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് ഗവൺമെൻറ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിനാണ് ഈ ഗവൺമെൻറ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഒരു അനിയെന്ന് വേണമെങ്കിൽ പറയാം. ടി ബിൽ എന്ന് പറയുന്നത് വലിയ വലിയ ഒരു കൊല്ലത്തിന് മേലെ ഗവൺമെൻറ് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഇതായിട്ട് മേടിക്കുമ്പോൾ അതിന് നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റി എന്ന് പറയുന്നു. ചെറിയ സമയത്തേക്ക് മേടിക്കുന്നതാണ് ഈ ട്രഷറി ബിൽ, അതിനാണ് ടി ബിൽ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പം നമ്മൾ ഈ ഓവർനൈറ്റ് ചെയ്യുന്നത് ആ ടി ബിൽ പോലെയുള്ള സെക്യൂരിറ്റി. അപ്പോൾ ബേസിക്കലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസത്തെ പൈസ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് നിഖിലിൻ്റെ കയ്യിൽ ടി ബിൽ ഉണ്ടെങ്കിൽ ആ ടി ബിൽ എനിക്ക് തരിക, എന്നിട്ട് ഞാൻ നിഖിലിന് ആ ടി ബില്ലിനെ ഇതായിട്ട് വെച്ചിട്ട് ഒരു കൊളാട്രൽ എന്ന് നമ്മൾ പറയില്ലേ, അത് വെച്ചിട്ട് അതിൻ്റെ അതായത് നിഖിലിൻ്റെ പേരിലുള്ള ടി ബില്ല് എനിക്ക് തന്നു, അതിന് ഞാനൊരു 100 crore നിഖിലിന് തന്നു. അപ്പം നാളെ ആ പൈസ എനിക്ക് തിരിച്ചു തരുമ്പോൾ ആ പലിശ കുറച്ചിട്ടേ ഞാൻ തിരിച്ചു തരുവുള്ളൂ. അപ്പൊ 100 crore ഞാൻ തിരിച്ചു തരുന്നില്ല, അതിൽ നിന്ന് കുറച്ച് കുറയ്ക്കുന്നു. കാരണം എനിക്ക് ആ പലിശ എടുക്കണമല്ലോ. ഞാൻ ഇന്ന് 100 crore തന്നു, അത് തിരിച്ച് എനിക്ക് കിട്ടുമ്പോൾ പലിശ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ റിസ്ക് ഇല്ലാന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അല്ലെങ്കിൽ റിസ്ക് വളരെ, ഐ മീൻ റിസ്ക് ഇല്ലാന്ന് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യത്തിലും നമ്മൾ പറയുന്നില്ല. പക്ഷേ വളരെ പറയാൻ മാത്രം പോലും റിസ്ക് ഇല്ലാത്തൊരു കാറ്റഗറി ആയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എനിക്ക് കിട്ടിയിരിക്കുന്നത് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഗവൺമെൻറ് ഒപ്പുവെച്ചിട്ടുള്ള ഒരു പത്രമാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ആ അതിന് വാല്യൂ ഉണ്ട്. അപ്പം നിഖിൽ എന്ത് ചെയ്താലും ഈ സാധനം എൻ്റെ പേരിലാണ് ഇരിക്കുന്നത്. ഇത് നാളെ നിഖിൽ ഓടിപ്പോയാലും ആ ഗവൺമെൻറ് ഓടിപ്പോകുന്നില്ലല്ലോ. അപ്പം എനിക്കുള്ള ഷുവറിറ്റി അതാണ്. അപ്പം ഇതിൻ്റെ പുറത്താണ് ഞാൻ നിഖിലിന് 100 crore 50 crore തന്നിട്ടുള്ളത്. അങ്ങനെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ഈ ഓവർനൈറ്റിൽ നമ്മൾ എടുക്കുന്നത്, ഒരു ദിവസത്തേക്ക്. അതാണ് ഈ ഓവർനൈറ്റ് എന്നുള്ള വാക്ക്. പിന്നെ ഇതിൽ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് ഡെറ്റ് ഫണ്ട് നമ്മൾ എടുത്താലും ആ ഫണ്ടിൻ്റെ പേര് കേട്ടാൽ നമുക്ക് മനസ്സിലാവും അത് എന്തിനുള്ളതാണെന്ന്. അപ്പോൾ ഓവർനൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, അതല്ലേ ഒരു രാത്രി കഴിച്ചു കൂടുന്നതിനാണല്ലോ നമ്മൾ ഓവർനൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ദിവസത്തേക്ക് പോലും ഞാൻ കടം കൊടുത്ത് ആ കടം ഉപയോഗിക്കുന്ന ആ ഒരു സമ്പ്രദായത്തിനെയാണ് ഈ ഓവർനൈറ്റ് ഫണ്ടായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ അത് അത്രയും സേഫ് ആണ്. അപ്പൊ ഇതിൽ എന്തോ ഓവർനൈറ്റ് പറഞ്ഞാൽ ഓരോ ദിവസം പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല, അത് ഫണ്ടിൽ മാനേജ് ചെയ്തോളും. ഈവൻ ഇപ്പൊ മാം അത് 100 crore എന്നൊക്കെ പറഞ്ഞു, 100 crore അല്ല, നമുക്ക് 50,000 ഇൻവെസ്റ്റ് ചെയ്യാം. ഞാനത് എക്സാമ്പിൾ പറഞ്ഞപ്പോ പറയുന്നതാണ്. കാരണം ഫണ്ട് മാനേജർ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വരുന്ന ക്ലയൻസ് ഒരാൾ 50,000 ഇടും, ഒരാൾ 500,000 ഇടും, ഒരാൾ 2 crore ഇടും. അതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഫണ്ട് മാനേജറിന്റെ കയ്യിൽ അത് 50 crore 100 crore ആവും. അപ്പൊ അവർ ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആണ്, അല്ലാതെ ഒരു ക്ലയന്റും 100 crore 1,000 crore ഇടുന്നു എന്നല്ല അതിന്റെ അർത്ഥം. മനസ്സിലായോ? പിന്നെ നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ ലിക്വിഡ് ഫണ്ട് എന്ന് പറയുന്നതാണ്. അപ്പൊ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ വെള്ളം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് നമുക്ക് വാട്ടർ എന്നോ അല്ലെങ്കിൽ വെള്ളം എന്നോ അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്ന ഒരു സാധനം. അതായത് അത്രയും സിമ്പിൾ ആണ്. അത് എപ്പോൾ നമുക്ക് വേണമോ പൈസ അത് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. കുറച്ചും കൂടെ കൂടുതൽ ദിവസം വേണമെങ്കിൽ, ഇപ്പോൾ ഇത് ഒരാഴ്ചക്ക് ഇടുകയാണ്, അല്ലെങ്കിൽ 10 weeks ഇടുകയാണെങ്കിൽ, ഇപ്പോൾ 2 months പൈസ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ വീട് വിറ്റു, വീട് മേടിക്കണം, അല്ലെങ്കിൽ ഒരു കല്യാണ ആവശ്യം വന്നു, നമുക്കറിയാം, പക്ഷേ എന്നാൽ 2 months കൊണ്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ആ പൈസ എന്ത് ചെയ്യും? അതിന് ഇടാൻ പറ്റിയതാണ് ലിക്വിഡ് ഫണ്ടുകൾ. ഇതേപോലെ തന്നെ കുറച്ച് ചെറിയ തോതിൽ ബോറോ ചെയ്യുന്ന ഇതുണ്ട്, ട്രഷറി ബില്ലുകളുണ്ട്, അല്ലെങ്കിൽ കമ്പനീസ് പൈസ മേടിക്കും 1 month 2 months. അപ്പം അതൊക്കെയാണ് ഈ ലിക്വിഡ് ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിൽ വരുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ പോർട്ട്ഫോളിയോയിൽ വരുന്നതിനേക്കാൾ കൂടുതലും ആർക്കാണ് ഇത് ഉപകാരം എന്ന് പറയാം. കാരണം നമ്മുടെ വ്യൂവേഴ്സിന് അതാണല്ലോ ആവശ്യം. അവർക്കത്, അവർ പൈസ മാനേജ് ചെയ്യുന്നവരല്ലല്ലോ, അവരത് ഉപയോഗിച്ച് ആ ഫണ്ട് സ്കീം ഉപയോഗിച്ച് അവരുടെ പൈസ അവർ ബെറ്ററായിട്ട് ചെയ്യുന്നവരല്ലേ. അപ്പോൾ 2-3 months നമുക്ക് പൈസ ഇടാനുണ്ട്, നമുക്ക് അറിഞ്ഞുകൂടാ എന്താ അതിൻ്റെ ചിലവ് എന്നുണ്ടെങ്കിൽ അവർ ലിക്വിഡ് ഫണ്ടിൽ ഇടണം. ലിക്വിഡ് ഫണ്ടും വളരെ സിമ്പിളാണ്, വളരെ 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 റിസ്ക് ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ അത് പറയുമ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട്സ് ആ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത് കൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലിക്വിഡ് ഫണ്ടിലൊന്നും പൈസ നഷ്ടപ്പെട്ട ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പൊ ലിക്വിഡ് ഫണ്ടിൽ നമ്മൾക്ക് ഒരു 7 months നമ്മുടെ എക്സിറ്റ് ലോഡിന്റെ വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളത് ഒരു അറ്റ്ലീസ്റ്റ് 2 months ഉണ്ടെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവരാനായിരിക്കും. നമ്മൾ ഈ എക്സിറ്റ് ലോഡ് ചോദിച്ച പോയിന്റ് കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ഒരു എക്സിറ്റ് ലോഡ് വെക്കുന്നത്? അത് എക്സിറ്റ് ലോഡ് വെക്കുന്നതിന്റെ അർത്ഥം ഒരു ക്ലയന്റിന് മനസ്സിലാവാൻ വേണ്ടിയാണ്. അതായത് ഇതിലും കുറച്ച് സമയമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിലിടരുത്. അതായത് നമ്മൾ ഇത്രയും ദിവസം ഗേറ്റ് പൂട്ടിക്കിടക്കുകയാണ്, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും ദിവസം കിടക്കണം എന്നുള്ളത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഈ എക്സിറ്റ് ലോഡുകൾ വരുന്നത്. അപ്പൊ അത് പറഞ്ഞതുപോലെ കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ ഓവർനൈറ്റിൽ ഇടുക. വളരെ പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾ വീട് വയ്ക്കുന്നു, അതെ,
അപ്പോൾ അയാളുടെ ചിലപ്പോൾ 10 ലക്ഷം രൂപ ഉണ്ടാവും. അത് പക്ഷേ പേയ്മെന്റ് കൊടുക്കണത് ചിലപ്പോൾ 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അങ്ങനെ ഒരു 2 മാസത്തേക്ക് 4 മാസത്തേക്കൊക്കെ ആയിട്ട് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇത് ഭയങ്കര ഒരു ഉപകാരമാണ്. മാത്രമല്ല നമുക്ക് വീട് വയ്ക്കുമ്പോൾ എത്ര പൈസ കൈ കിട്ടിയാലും തികയുന്നില്ല. അപ്പൊ 1000 രൂപയോ 2000 രൂപയോ കൂടുതൽ പലിശ കിട്ടിയാൽ അത്രയും നല്ലതല്ലേ? ഒരു എന്തെങ്കിലും ഒരു ചെറിയ സാധനം മേടിക്കുന്നതിന്റെ കോസ്റ്റ് ആയില്ലേ? അതെ അതെ. ഇവൻ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചില ചെറിയ സ്ഥാപനങ്ങളൊക്കെ അവർക്കൊക്കെ ഡെയിലി വരുമാനം വരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒട്ടുമിക്കതും ഗൂഗിൾ പേയിലൊക്കെയാണ് പൈസ വരുന്നത്. അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ SIP ഐറ്റത്തിലേക്ക് ഇടുകയും അന്നിട്ട് ചിലപ്പോൾ മാസാവസാനം ചിലപ്പോൾ ശമ്പളം കൊടുക്കുന്ന ടൈമിൽ അധികം കാശും വേണ്ട വരും. അത് ഇതിൽ നിന്ന് അപ്പം എനിക്ക് പറഞ്ഞത് വലിയ കമ്പനികൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അവർ പൈസ ഇട്ടിട്ട് ഒരു 26-27 തീയതി അവർ കുറച്ച് പൈസ വിഡ്രോ ചെയ്യും. അപ്പം നമുക്കറിയാം ഓ ഇവർക്ക് ശമ്പളം കൊടുക്കണം. 28-29 ആകുമ്പോഴത്തേക്കും ശമ്പളം കൊടുക്കും, അല്ലെങ്കിൽ മാസം ആദ്യം ശമ്പളം കൊടുക്കും. അങ്ങനെയാണെങ്കിൽ 30-31 വിഡ്രോ ചെയ്യും. ഇതെല്ലാം ചെയ്യാവുന്നതാണ്. ഇന്ന് നമുക്ക് ആ ഒരു സിസ്റ്റംസ് ഓൺലൈൻ പേയ്മെൻറ്റ് മറ്റുള്ളതും ഉള്ളത് കൊണ്ട് ഇത് ആർക്കും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓട്ടോമേറ്റ് ചെയ്ത് ഇതെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കമ്പനി ആവട്ടെ, ഒരു സ്ഥാപനമാവട്ടെ, അല്ല ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തി ആവട്ടെ, രണ്ടു കൂട്ടർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഡോക്ടർമാര് ഡെയിലി വരുമാനം ഡോക്ടർമാര് അല്ലെങ്കിൽ വക്കീലുമാര്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഇപ്പൊ പലപ്പോഴും ഇവരൊക്കെ കുറെ ലോക്കൽ ബാങ്കിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഇവര് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ വിചാരം വെച്ചാൽ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ടാക്സ് ഇല്ല എന്നൊക്കെയുള്ളത്. പക്ഷെ ഇന്ത്യയിൽ എന്ത് വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാലും ടാക്സ് കൊടുത്തേ പറ്റൂ. അപ്പൊ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ടാക്സ് കൊടുക്കണോ ടാക്സ് കൊടുക്കണോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1 രൂപ ഉണ്ടായി കഴിഞ്ഞാൽ ഈ രാജ്യത്താണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുത്തേ പറ്റൂ. പക്ഷേ 1 വർഷം 2.5 ലക്ഷം രൂപ കുറവാണെന്നുണ്ടെങ്കിൽ അത് വേറെ കാര്യം. പക്ഷേ എന്നാലും ഞാൻ ടാക്സ് തുടങ്ങി വരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവവും ഇല്ല നമ്മൾ ടാക്സ് കൊടുക്കണ്ടെന്നുള്ളത്. അതായത് ഒരു ഇൻകം ടാക്സ് ഇതിൽ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളല്ലാതെ ഇപ്പം നമ്മുടെ സ്ലാബുകളുണ്ട്, 2 ലക്ഷത്തിൻ്റെ താഴെ വേണ്ട, പിന്നെ സ്ത്രീകൾക്ക് വേറെ ബെനിഫിറ്റ്, സീനിയർ സിറ്റിസൺ, അതെല്ലാം നോക്കിയാൽ അതല്ലാതെ ഒരു ടാക്സ് കൊടുക്കണ്ടാത്ത ഒരു വരുമാനവും ഇന്ത്യയിലില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ്, അല്ലെങ്കിൽ ആരെങ്കിലും അത് പറഞ്ഞ് നമ്മളെ അങ്ങനെ ധരിപ്പിക്കുന്നതാണ്. നമുക്ക് അറിയാത്തതുകൊണ്ട് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മളത് വിശ്വസിച്ച് പോകുന്നതാണ്. പക്ഷെ അതിൽ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ നിഖിൽ, നാളെ അതൊരു പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതൊരു എൻക്വയറി വരുവോ ചെയ്താൽ പറഞ്ഞവനെ അല്ല അതിന്റെ, ഐ മീൻ എന്നെ ആര് ധരിപ്പിച്ചു എന്നുള്ളതല്ലല്ലോ അതിന്റെ വിഷയം. ഞാൻ എന്തുകൊണ്ട് ടാക്സ് കൊടുത്തില്ല എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ടാക്സിന്റെ ലയബിലിറ്റി നമ്മുടെ പുറത്താണ്. അപ്പൊ നമ്മളാണ് അതിനെക്കുറിച്ച് ബോധവാനാകേണ്ടതും അത് കുറച്ചൊന്ന് മനസ്സിലാക്കേണ്ടതും. അപ്പൊ ഇത് എങ്ങനെയാണ് ഇപ്പൊ അൾട്രാഷോട്ടിലേക്ക് വരുമ്പോൾ ഇത് എങ്ങനെയാണ്? ഇപ്പൊ ലിക്വിഡിൽ നിന്നും മുന്നോട്ട് പോകുന്നത്, അപ്പൊ നമ്മുടെ കുട്ടി കുറച്ച് വലുതായി, വലിയൊരു സൈസിന്റെ ഒരു ഉടുപ്പാണ് നമുക്ക് മേടിക്കേണ്ടത്. അപ്പൊ അൾട്രാഷോർട്ടും ലോ ഡ്യൂറേഷൻ മണി മാർക്കറ്റ് ഇതിനെ വേണമെങ്കിൽ മൂന്നിനെയും കൂടെ നമുക്ക് ഒരു സെഗ്മെന്റ് ആയിട്ട് കമ്പൈൻ ചെയ്ത് പറയാം. ഡെഫിനേഷൻ പ്രകാരം ഇപ്പൊ അതിന്റെ ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ സെബി ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. 6 മുതൽ 12 മാസം, അല്ലെങ്കിൽ നമുക്കൊരു വാക്കുണ്ടാവില്ല, ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അത് നമുക്ക് വലിയൊരു റെലവെന്റ് അല്ല ഇവിടെ. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ ഒരു 6 മാസം മുതൽ 1 കൊല്ലം വരെയോ അല്ലെങ്കിൽ 1.5 കൊല്ലം വരെയോ ഒക്കെ നമുക്ക് പൈസ ഫ്രീ ആയിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അപ്പൊ ഒരു ബാങ്കിൽ ഒരു 6 മാസത്തെ FD ഇടാൻ പറ്റും നമുക്ക്, അല്ലെങ്കിൽ 12 മാസത്തെ FD നമുക്ക് ഇടാം, 9 മാസത്തെ FD ഇടാം, അങ്ങനെ പലതരം FD കൾ നമ്മൾ ഇടുന്നു. അപ്പൊ നമ്മൾ ആ സേവിങ്സ് ആൻഡ് കറണ്ട് അക്കൗണ്ടിൽ നിന്ന് FD എന്താ പറയണ്ടേ പ്രോഗ്രസ് ചെയ്തു. ആ ഒരു രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് കൊടുക്കാൻ പറ്റിയ ഒരു സ്കീമുകളാണ് മ്യൂച്വൽ ഫണ്ടിലുള്ള അൾട്രാഷോർട്ടും ലോ ഡ്യൂറേഷൻ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 6 മുതൽ 12 വരെ, 1 12 അതിൽ കുറച്ച് കൂടുതലായിട്ട് അങ്ങനെ ഇടാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ പൈസ എത്ര സമയത്തേക്കുണ്ടോ, പിന്നെ ഞാൻ ആ എത്ര സമയം എന്നുള്ള ചോദ്യത്തിലേക്ക് വരികയാണ്. കാരണം അതാണ് ഇതിൻ്റെയൊക്കെ ആധാരം. അത്രയും ഉണ്ടെങ്കിൽ ഇപ്പം എനിക്ക് 10 മാസം കഴിഞ്ഞിട്ട് മതി. അപ്പോൾ ഇപ്പം വീട് വിറ്റു മേടിക്കുന്നത് അത് നമുക്കറിയില്ല, അറിയില്ല എന്താണെന്നുള്ളത്. കാശ് വേണം, കാശ് വേണം. അപ്പോൾ ഇത് അങ്ങനെയുള്ള സ്കീമുകളിൽ ഈ 3 എണ്ണത്തിൽ ഏതിലെങ്കിലും 1 എണ്ണത്തിലിട്ടാൽ നമുക്ക് വീട് ഒരിക്കലും നമ്മൾ പെട്ടെന്ന് ഇന്ന് പോയി നാളെ മേടിക്കാൻ വളരെ സാധ്യത കുറവാണ്. പലപ്പോഴും ആ പൈസ ചിലപ്പോൾ 25-30 ലക്ഷം രൂപ ഉണ്ടാവും, ഒരു നല്ലൊരു എമൗണ്ടും ആയിരിക്കും അത്. അപ്പോൾ ഒരു ചെറിയൊരു വീടിനും പുതിയ വീട് മേടിക്കുന്നതിൻ്റെ ഒരു കിച്ചന്റെ ഒരു കൗണ്ടർ ടോപ്പോ അല്ലെങ്കിൽ ഒരു കബോർഡോ ചെയ്യാനുള്ളതും കൂടെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുകയാണ്. കാരണം അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു വണ്ടി മേടിക്കാനാണെങ്കിലും
ഒരു പഴയ വണ്ടി വിറ്റു പുതിയ വണ്ടി മേടിക്കാനാണെങ്കിൽ എപ്പോഴും കുറച്ച് ഗ്യാപ്പ് ഡിസിഷൻ എടുക്കാൻ കുറച്ച് സമയം വരും. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തി അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്തു. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ടി കിട്ടാൻ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഇതെല്ലാം ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ കല്യാണം ഫിക്സ് ചെയ്തു, എൻഗേജ്മെന്റ് കഴിഞ്ഞു, കല്യാണം 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ പൈസ ഒരു കൂട്ടി വെച്ചിട്ടുണ്ടാവുമല്ലോ. അത് നമുക്ക് ഹാള് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ കേറ്ററെ അറേഞ്ച് ചെയ്യണം, സ്വർണം എടുക്കണം, അങ്ങനെയുള്ള. അപ്പം ഈ വക നമ്മുടെ ലൈഫിൽ നടക്കുന്ന, കുട്ടികൾ പഠിക്കാൻ പോകുന്നു, അഡ്മിഷൻ കിട്ടി, വെളിയിൽ പോകുന്നു, അറിയാം നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞപ്പോൾ പലപ്പോഴും അഡ്മിഷൻ വന്ന് ഒരു 3-4 മാസം കഴിഞ്ഞായിരിക്കും കുട്ടികൾ പോകുന്നത്. അപ്പോൾ അതിന് ഫ്ലൈറ്റ് ടിക്കറ്റോ മറ്റുള്ള കാര്യങ്ങളോ ഷോപ്പിംഗ് നടത്തണം, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്ന ആ ഒരു പല തരത്തിലും നമുക്ക് നടക്കുന്ന ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളിൽ ചെയ്യുന്ന ഒരു സ്കീമാണ് ഈ അൾട്രാ ഷോർട്ടോ മുതൽ മണി മാർക്കറ്റ് വരെയുള്ള ആ 3 കാറ്റഗറി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ 5 സ്കീമും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ആൾക്കാർ നോക്കുന്ന സമയത്ത് റിട്ടേൺ നോക്കും. അപ്പോൾ ഇവർ ചോദിക്കും ഏതാണ് ബെറ്റർ അതിലിടാന്ന് പറയും. പക്ഷേ പലപ്പോഴും നമ്മൾ ആ മറന്നുപോകും, എനിക്ക് ഒരാഴ്ചയിൽ വേണോ. പക്ഷേ എന്നാലും ഇവർ ചോദിക്കണമെങ്കിൽ ഈ 5 എണ്ണം ഉണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടും. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ റിട്ടേൺ ആണോ നോക്കേണ്ടത്, അല്ല എന്താണ് നോക്കേണ്ടത്? തീർച്ചയായിട്ടും റിട്ടേൺ അല്ല നോക്കേണ്ടത്, ഇതിൽ റിസ്ക് ആണ് നോക്കേണ്ടത്. കാരണം ഈ പൈസ നമ്മൾ റിട്ടേൺ കുറച്ചൊന്നും മറ്റുള്ളതിൽ നിന്നും ബെറ്ററിനെ നമ്മൾ കരുതുന്നുള്ളൂ. പക്ഷെ ഇതിൽ ഇപ്പം എൻ്റെ 100 രൂപയുണ്ടെങ്കിൽ 100 രൂപ നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ചെയ്യുന്ന സ്കീമുകളാണ്. അത് കമ്പനി ആവട്ടെ, ഒരു വ്യക്തിയാവട്ടെ. അപ്പം തീർച്ചയായിട്ടും റിട്ടേൺ കൂടുതൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇതൊരു എക്വിറ്റി സ്കീമോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച ഒരു സ്കീമുകളല്ല. നമ്മൾ ഇട്ട പൈസയിൽ കുറച്ച് ബെറ്റർ പലിശ കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത് എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മൾ പറയില്ലേ മറ്റേ എന്താണ് ഡെയിലി റിട്ടേൺ കിട്ടും, പല സ്കീമുകളെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട്. അതിനെക്കുറിച്ച് പല, പിന്നീട് അത് എന്താ പറയണ്ടേ, അത് പൊട്ടിപ്പാളീസാവുമ്പോൾ നമ്മൾ പേപ്പറിൽ അതിനെക്കുറിച്ച് വായിക്കുന്നു. ഇപ്പോൾ ദിവസവും പലിശ കിട്ടുന്നു, അല്ലെങ്കിൽ 2% പലിശ കിട്ടുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാർ വളരെയധികം ആർത്തി പിടിച്ച് അതിന് പൈസ കൊടുക്കുന്നതാണ്. അത് നടക്കുന്ന കാര്യമല്ല, അതിനൊരു ഇതില്ല. അത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് കൂടുതൽ എന്താ പറയണ്ടേ ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ ചെറിയ പൈസ കിട്ടും, ചെറിയ പലിശ കിട്ടുന്നതിൽ നിന്ന് വളരെ കൂടുതൽ പലിശ കിട്ടണമെന്നും പറഞ്ഞ് നമ്മൾ ചാടുമ്പോൾ നമ്മൾ ആ റിസ്ക് നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഈ പറഞ്ഞ എക്സാമ്പിളിൽ മുഴുവൻ നമ്മളൊരു 6 മാസമോ 10 മാസമോ കൊണ്ട് ഈ പൈസ കൊണ്ട് വളരെ നല്ലൊരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട്. വീട് മേടിക്കുക, കുട്ടികളുടെ പഠിത്തം, കല്യാണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ഇൻകമാണ്. ഇപ്പോൾ ഒരു ഡോക്ടറോ വക്കീലോ ഡെയിലി ഇൻകം, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാൾ, അവർക്കൊക്കെ ഡെയിലി ഇൻകം വരുന്നവരാണ്. പക്ഷെ ആ പൈസ ഉപയോഗിച്ച് അവർക്ക് സാലറി കൊടുക്കണം, അവർക്ക് മറ്റുള്ള സാധനങ്ങൾ മേടിക്കണം, അവരുടെ ലൈഫ് മുന്നോട്ട് പോകണം. അപ്പം ആ പൈസയിൽ നമ്മൾ റിസ്ക് അല്ല എടുക്കേണ്ടത്, അല്ല സോറി റിട്ടേൺ അല്ല നോക്കേണ്ടത്. എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം? പക്ഷേ 2 ചോയ്സ് ഉണ്ടെങ്കിൽ അതിൽ ബെറ്റർ ചോയ്സ് ഇതാണല്ലോ. വെറുതെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കുറച്ച് പലിശ കിട്ടുന്നതിൽ കൂടുതൽ കുറച്ച് കൂടുതൽ അതേ റിസ്കിൽ കിട്ടുമാണെങ്കിൽ അതല്ലേ നല്ലതെന്ന് നമ്മൾ ചോദിക്കുന്നു. അല്ലാതെ ഇതിൽ നിന്ന് 20% പലിശ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതല്ല, അങ്ങനെ ഒരു ക്വസ്റ്റ്യനേ വരുന്നില്ല. ഒരിക്കലും അത് ചെയ്യരുത്. ഓക്കെ, അപ്പൊ ശരിക്കും നമ്മൾ ഈ ഫസ്റ്റ് ഡെറ്റ് ഫണ്ടിലെ ഫസ്റ്റ് 5 കാറ്റഗറിയിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓവർനൈറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ മണി മാർക്കറ്റ് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു സേവിങ്സ് അക്കൗണ്ടിനായിട്ട് കമ്പയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആക്ച്വലി കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 0 ഇൻട്രസ്റ്റ് ആണ്. കറക്റ്റ്, ഇവിടെ 2 കിട്ടിയാലും നല്ലതല്ലേ. ഓക്കെ, ഇപ്പം ഞാൻ പറയണേ, നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു 10 രൂപ അവിടെ കിടന്നാൽ അത് 10 രൂപ എന്നല്ലല്ലോ പറയുന്നത്. അവിടെ വെറുതെ കിടക്കുന്നു, ആർക്കും കിട്ടാതെ പോകുന്നു. അപ്പോൾ നമ്മൾ ഒന്നെങ്കിലും എടുക്കും, ചിലപ്പോൾ ആർക്കെങ്കിലും അത് കൊടുക്കും. ആ 10 രൂപയ്ക്ക് 10 രൂപയുടേതായ വിലയുണ്ട്. 0 മുതൽ 2 എന്ന് പറഞ്ഞാൽ അത് 2% തുച്ഛമല്ല. 0 കിട്ടുന്നിടത്താണ് 2 കിട്ടുന്നത്. അപ്പോൾ വളരെ വ്യത്യാസമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ എങ്ങനെ ഓവർനൈറ്റ് ഫണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ലിക്വിഡ് ഫണ്ട്, മണി മാർക്കറ്റ് വരെയുള്ള ഫണ്ടുകൾ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, അതേപോലെ തന്നെ അതിൽ ആര് ഏതാൾക്കാർക്ക് ഇത് ഉപയോഗപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇത് ഇന്നത്തെ ഈ വീഡിയോ നമുക്കിവിടെ നിർത്തിയിട്ട് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡ്യൂറേഷൻ ഫണ്ടുകളുണ്ട്, ഷോർട്ട് ഡ്യൂറേഷൻ, മീഡിയം ഡ്യൂറേഷൻ എന്നൊക്കെ പറയുന്നത്. ഒരുപാട് FD ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് കേൾക്കേണ്ടതും നോക്കേണ്ടതും അതാണ്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ അതിലേക്ക് കടക്കാം. അപ്പോൾ താങ്ക് യു, നമ്മൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. താങ്ക് യു. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണി അപകട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക.
Mutual fund investments are subject to market risk. Read all scheme related documents carefully.